ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീറ്റ്റൂട്ട് അച്ചാറും അതേപോലെ തന്നെ ബീറ്റ്റൂട്ടും ക്യാരറ്റും എങ്ങനെയാണ് നമ്മൾ ഉപ്പിലിടുന്നത് കൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മളിപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, നമ്മൾ കുറച്ച് ബീറ്റ്റൂട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി നീളത്തിലായിരുന്നത്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് മുരിച്ചെടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പിഴിയമുളക് പൊടിയും ഒരു കാൽ സ്പൂൺ കായപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബീറ്റ്റൂട്ടാണ് കേട്ടോ. ഞാൻ ഇത്രയും നീളത്തിലും ഇത്രയും വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ ചെറുതാക്കി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇതിവിടെ ഞങ്ങൾക്ക് ഇതുപോലെ എടുക്കുന്ന ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. നമുക്ക് ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് കുറച്ച് വേവുണ്ട്. അപ്പോൾ തീ നല്ലപോലെ സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് ഒരു മൂടി കൊണ്ട് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ചെറു തീയിലിരുന്നത്. നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാറുകൾ റെഡിയാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബീറ്റ്റൂട്ടും കുറച്ച് ക്യാരറ്റും കൂടെ നമുക്ക് ഉപ്പിലിടാം. അതെങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഇവിടെ നമ്മളൊരു ചില്ലിൻ്റെ കുപ്പിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞാൻ ദേ ഒരു ബൗള് വിനാഗിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുപ്പിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അതേ ബൗളിൽ തന്നെ ഒരു കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് വിനാഗിരി, അതിൻ്റെ സെയിം അളവ് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് വെള്ളത്തിന് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ. എന്ന രീതിയിൽ ഉപ്പിട്ടാലാണ് നമ്മൾ ക്യാരറ്റിനും ബീറ്റ്റൂട്ടിനും കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ കാന്താരമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, നമ്മുടെ ഇല്ല. അപ്പോൾ ഇത് നമ്മൾ നെടുക കീറാൻ പാടില്ല. ചെറുതായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു വര അത്രയും മതി. എന്നിട്ട് അതിൽ ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ക്യാരറ്റും, ഒരു ബീറ്റ്റൂട്ടും ഒരു ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും തിക്നെസ്സിൽ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അതാ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. കറക്റ്റായിരുന്നു കേട്ടോ. നമ്മളെടുത്ത വെള്ളം വിനാഗിരിയും കറക്റ്റ് അളവായിരുന്നു. ഞാൻ വേറെ ഒഴിച്ചിട്ടില്ല. ഉപ്പിച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം. നല്ല ഭംഗിയില്ല കളറ് കാണാൻ തന്നെ. ഇതൊരു 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതുണ്ടോ, ഉപ്പിലിട്ട നമ്മളുടെ ബീറ്റ്റൂട്ടും ക്യാരറ്റും എന്താ ഭംഗി കാണാനായിട്ട്. നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ തന്നെ ഇതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഇട്ടെടുക്കാം കേട്ടോ. 2 ദിവസം കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടുകയും ചെയ്യും. ഇത് നമുക്കിനി അടച്ചു വെക്കാം. നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഗ്രേവി ഒന്ന് വറ്റുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അതുവരെ വീണ്ടും ഒന്ന് തിളക്കട്ടെ. കാര്യം നമുക്ക് ഇതിന് വേവുണ്ട്. ബീറ്റ്റൂട്ടിന് ഒന്ന് വേവട്ടെ. ഇത് പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അച്ചാറിനും ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. വിനാഗിരി ഒഴിച്ചുകൊണ്ട് അതിൻ്റെ പുളിയും അതിൻ്റെ എരിവും പുളിയും എല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പിച്ചിരി മുന്നിട്ട് വയ്ക്കുകയാണ് നല്ലത്. ഉപ്പിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാറും ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എരിവും പുളിയും ഒക്കെ കറക്റ്റാണ് കേട്ടോ. ഞാൻ നോക്കിയായിരുന്നെങ്കിൽ നമുക്കിവിടേക്കൊരു ഇതിലേക്ക് നമുക്കിത് ഒരു 1 പിഞ്ച് പഞ്ചസാര, അതിൻ്റെ
എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മധുരം ചേർക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാറും ബീറ്റ്റൂട്ടും ക്യാരറ്റും ഉപ്പിലിട്ടതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.